ഹലോ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സി പ്ലസ് പ്ലസിനകത്ത് വേരിയബിൾസ്, കോൺസ്റ്റൻസ്, ടോക്കൺസ് എന്നിവയുള്ള സ്മോളർ ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇപ്പോൾ വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കോൺസ്റ്റൻസ് പറഞ്ഞാൽ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, വേരിയബിൾസ്. വേരിയബിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെയിംഡ് സ്റ്റോറേജ് ലൊക്കേഷൻസ് എന്നാണ് പറയുക. വാല്യൂസിനെ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ വേരിയബിൾസ് എന്ന് പറയുന്നത്. നമ്മളൊരു പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, രണ്ട് നമ്പേഴ്സിനെ ആഡ് ചെയ്യുന്നൊരു പ്രോഗ്രാം ആണെങ്കിൽ അപ്പോൾ രണ്ട് നമ്പേഴ്സിനെ തമ്മിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് വേരിയബിളുകൾ വേണം. ഒരു വേരിയബിൾ എ, ഒരു വേരിയബിൾ ബി, ഇതിനെ തമ്മിൽ ആഡ് ചെയ്തിട്ട് നമ്മൾ സി എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു വേരിയബിളിലേക്കാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതെങ്കിൽ സി എന്ന് പറഞ്ഞിട്ട് മറ്റൊരു വേരിയബിളും കൂടെ നമ്മൾ അവിടെ ഡിക്ലെയർ ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഒരു മൂന്ന് വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ പ്രോഗ്രാം ചെയ്യുന്നത് എങ്കിൽ ആ ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾസിനെയാണ് നമ്മൾ അതിനകത്താണ് നമ്മൾ വാല്യൂസിനെ കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെക്കുക. ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വാല്യൂസിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതും നമുക്ക് സം റിട്ടേൺ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു വേരിയബിളും കൂടെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പ്രോഗ്രാമിങ്ങിനകത്ത് ടെമ്പററി ആയിട്ട് വാല്യൂസിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനാണ് വേരിയബിൾസ് എന്ന് പറയുന്നത്. എന്നാൽ വേരിയബിൾസ് എല്ലായ്പ്പോഴും ടെമ്പററി ആയിട്ട് മാത്രം വാല്യൂസിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് എന്നുള്ളൊരു മീനിങ്ങും ഇല്ല. കാരണം പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ്റെ സമയത്ത് അത് പല വാല്യൂസ് സ്വീകരിക്കുന്നതുകൊണ്ടാണ് അതിനെ ടെമ്പററി ആയിട്ട് വാല്യൂസിനെ സ്റ്റോർ ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയങ്ങളിലെല്ലാം വാല്യൂസ് ചേഞ്ച് ചെയ്യണമെന്ന് നിർബന്ധവുമില്ല. അപ്പം ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം എന്നൊരു മീനിങ് അതിനകത്ത് ഉണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ വേരിയബിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാല്യൂസിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന കാര്യത്തിനെയാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുന്നത്. മറ്റൊരു എക്സാമ്പിളായിട്ട് ഇൻറ്റ് എ എന്ന് പറഞ്ഞു കൊടുക്കാൻ കാര്യം, ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ എപ്പോഴും അതിൻ്റെ ഡേറ്റ ടൈപ്പും കൂടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. നമുക്ക് എത്തരത്തിലുള്ള വാല്യൂവിനെയാണ് സ്റ്റോർ ചെയ്യേണ്ടത് അതനുസരിച്ചുള്ള ഡേറ്റ ടൈപ്പ് വേണം സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ. ഇൻറ്റിജർ വാല്യൂവിനെ സ്റ്റോർ ചെയ്യണമെങ്കിൽ ഇൻറ്റ എന്ന് പറഞ്ഞു കൊടുക്കണം. ഫ്ലോട്ടിംഗ് പോയിൻറ്റ് വാല്യൂസിനെ സ്റ്റോർ ചെയ്തിരിക്കണമെങ്കിൽ ഫ്ലോട്ട് എന്ന് പറഞ്ഞു കൊടുക്കണം. ഇനി അതല്ല, നമുക്ക് ക്യാരക്ടേഴ്സിനാണ് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാർ എന്ന് പറഞ്ഞിട്ട് വേണം കൊടുക്കാൻ. അപ്പോൾ ഏതാണോ ഡേറ്റ ടൈപ്പ് ആ ഡേറ്റ ടൈപ്പും അത് കഴിഞ്ഞിട്ട് നമ്മുടെ വേരിയബിളിൻ്റെ പേരും കൂടിയാണ് കൊടുക്കേണ്ടത്. അപ്പം ഡേറ്റ ടൈപ്പ്, വേരിയബിൾ നെയിം എന്നുള്ളതാണ് വേരിയബിൾസിൻ്റെ സിൻടാക്സ്. ഇനി ഇങ്ങനെ ഒരു വേരിയബിൾ നമ്മൾ കൊടുക്കുമ്പോൾ അതിന് കുറച്ച് റൂളുകളുണ്ട്. ഒന്നാമത്തെ കാര്യം, ആൽഫബെറ്റ്സ് ആണ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുക. ആൽഫബെറ്റോ ആൽഫബെറ്റ് കഴിഞ്ഞിട്ട് അതിനകത്ത് ഡിജിറ്റുകൾ, അങ്ങനെയുള്ള ചെറിയ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. പക്ഷേ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും ഒരു ആൽഫബെറ്റിലായിരിക്കണം. നമുക്കൊരു ഡിജിറ്റ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അതുപോലെ തന്നെ നമ്മുടെ സിസ്റ്റത്തിനകത്ത്, നമ്മുടെ പ്രോഗ്രാമിങ്ങിനകത്ത് കുറച്ചധികം കീവേഡ്സ് ഉണ്ട്. നേരത്തെ തന്നെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് കീവേഡുകളുണ്ട്. അപ്പോൾ ഈ കീവേഡുകൾ നമുക്ക് ഒരിക്കലും ഒരു വേരിയബിൾ നെയിമായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ വേരിയബിൾ നെയിമിൻ്റെ ഇടയ്ക്ക് വൈറ്റ് സ്പേസുകൾ, സ്പേസ് ഇട്ട് കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇൻറ്റ് എ സ്പേസ് ബി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇൻവാലിഡാണ്. അത്തരത്തിൽ നമുക്കൊരു വേരിയബിളിനെ കൊടുക്കാൻ സാധിക്കില്ല. അങ്ങനെ നമുക്ക് ഇടയ്ക്കൊരു സ്പേസ് വരണം എന്ന് നിർബന്ധമാണെങ്കിൽ അണ്ടർസ്കോർ ക്യാരക്ടർ യൂസ് ചെയ്യാം. എ അണ്ടർസ്കോർ ബി എന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അതിൽ തെറ്റില്ല. അപ്പോൾ അത്തരത്തിൽ മാത്രമേ നമുക്ക് വേരിയബിളുകളെ ഡിക്ലർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതാണ് വേരിയബിൾസ്. രണ്ടാമത്തേത് ടോക്കൺസ്. ടോക്കൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രോഗ്രാം യൂണിറ്റിനകത്തെ സ്മോളസ്റ്റ് ഇൻഡിവിജ്വൽ യൂണിറ്റുകളെയാണ് നമ്മൾ ടോക്കൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്മോളസ്റ്റ് ആയിട്ടുള്ള യൂണിറ്റുകൾ എന്ന് പറഞ്ഞാൽ കീവേഡുകളാവാം, ഐഡൻറ്റിഫയർ ആവാം, കോൺസ്റ്റൻസ് ആവാം, സ്ട്രിങ്സ്, ഓപ്പറേറ്റേഴ്സ്, അങ്ങനെയുള്ള എന്ത് സ്മോളസ്റ്റ് ആയിട്ടുള്ള യൂണിറ്റിനെ വേണമെങ്കിലും നമുക്ക് ടോക്കൺസ് എന്ന് പറയാം. അപ്പോൾ ആ ടോക്കൺസിനകത്ത് ഒന്നാമത്തേതാണ് നമ്മുടെ കീവേഡ്. കീവേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള സ്പെഷ്യൽ മീനിങ് ഉള്ള കുറച്ച് വേർഡുകളാണ്. അത് നമ്മുടെ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, നമ്മുടെ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള കീവേഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കീവേഡുകൾക്ക് അതിൻ്റേതായ മീനിങ് ഉണ്ട്. ഒരു യൂസർക്ക് ചെന്ന് അതിൻ്റെ സിൻടാക്സ് ചേഞ്ച് ചെയ്യാനോ അതിൻ്റെ മീനിങ് ചേഞ്ച് ചെയ്യാനോ ഒന്നും സാധിക്കത്തില്ല. അതിന് ഒരു ഐഡൻറ്റിഫയർ ആയിട്ടോ അല്ലെ വേരിയബിളിൻ്റെ പേരായിട്ടോ ഒന്നും കൊടുക്കാനൊന്നും സാധിക്കത്തില്ല. അപ്പോൾ അത്തരത്തിലുള്ള കീവേഡുകൾ അണിക്കിടക്കുന്ന ഇൻറ്റ്, ഫ്ലോട്ട്, ക്യാർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഇതിനൊക്കെ അതിൻ്റേതായ മീനിങ് ഉണ്ട്. അപ്പോൾ ആ മീനിങ് ഉള്ളിടത്ത് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അടുത്താണ് ഐഡൻറ്റിഫയർ. ഈ ഐഡൻറ്റിഫയർ എന്ന് പറയുന്ന ഒരു ടോക്കണാണ്. നമ്മുടെ വേരിയബിളുകളുടെ പേരുകളെയാണ് നമ്മൾ ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറയുന്നത്. വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ചധികം റൂൾസ് പറഞ്ഞിരുന്നു. ആ സെയിം കാര്യം തന്നെയാണ് ഐഡൻറ്റിഫയേഴ്സിനകത്തും റിപ്പീറ്റ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ടുള്ളത്. അടുത്തത് കോൺസ്റ്റൻസ്. കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിക്സഡ് ആയിട്ടുള്ള വാല്യൂസാണ്. പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ്റെ സമയത്ത് ഈ വാല്യൂസ് ചേഞ്ച് ചെയ്യത്തില്ല. അതിനുവേണ്ടി നമ്മൾ കോൺസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കീവേഡും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. കോൺസ്റ്റ് ഡബിൾ പൈ ഈക്വൽ ടു 3.14 എന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ്റെ സമയത്ത് ഒരിക്കലും ഇതിൻ്റെ വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം കോൺസ്റ്റൻ്റ് ആണ്, സ്ഥിരതയുള്ള വാല്യൂ ആണ്. അതിന് ആ ഒരു വാല്യൂ മാത്രമേ കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനെയാണ് നമ്മൾ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോൺസ്റ്റൻ്റ് തന്നെ പലതരത്തിലുണ്ട്. ലിറ്ററൽ കോൺസ്റ്റൻസ് എന്ന് പറയാം. അപ്പോൾ അതിനകത്ത് ഇൻറ്റിജർ കോൺസ്റ്റൻ്റ് ഉണ്ട്, സ്ട്രിംഗ് കോൺസ്റ്റൻ്റ് ഉണ്ട്, ഫ്ലോട്ടിംഗ് പോയിൻ്റ് കോൺസ്റ്റൻ്റ് ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള കോൺസ്റ്റൻ്റുകളും ഉണ്ട്. അപ്പോൾ കോൺസ്റ്റൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിക്സഡ് ആയിട്ടുള്ള വാല്യൂസ് ആണ് എന്ന് മാത്രം അറിഞ്ഞിരിക്കുക.
ഇനി പറയാനുള്ള സ്ട്രിങ്സുകളും ഓപ്പറേറ്റേഴ്സുമാണ്. സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സിനെ, അതായത് ഡബിൾ കോട്സിനകത്ത് നമ്മൾ കൊടുക്കുന്ന സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സിനെയാണ് സ്ട്രിങ്ങുകൾ എന്ന് പറയുക. ഇനി ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോജിക്കലോ മാത്തമാറ്റിക്കലോ ആയിട്ടുള്ള എന്തെങ്കിലും ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിമ്പിളുകൾ നമ്മൾ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നു. അതായത് പ്ലസ്, മൈനസ്, ഈക്വൽ ടു അങ്ങനെയൊക്കെയുള്ള ഓപ്പറേറ്റേഴ്സ്, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സ്പെഷ്യൽ മീനിങ് ഉള്ള സിമ്പിളുകളെയാണ് നമ്മൾ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുക. ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ ടോക്കൺസിനകത്ത് പറയാനുള്ളത്. അപ്പം ഈ ഒരു ടോപ്പിക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, വേരിയബിൾസും കോൺസ്റ്റൻറ്റും ടോക്കൺസും. അപ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.